പ്രതീക്ഷയൊന്നും വല്ലായിട്ടൊന്നുമില്ല എന്നാലും കേസ് കോട്ടയം മുന്നോട്ട് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൾ എൻ്റെ മഴ അല്ലേ വലിയ അല്ലെങ്കിൽ ഇവരുവരെ അടുത്തതും കൊണ്ട് കൊന്നു കളയ്യേ പറഞ്ഞത് മനസ്സിലായില്ലേ ഇപ്പോൾ അന്വേഷിക്കാൻ ആരുമില്ല എന്നെ കൊണ്ട് വരും കൊണ്ട് കൊന്നു കളയല്ലേ ഇകുമാരി പറയാൻ തന്നെ അറിയാൻ പാഴേ അല്ലെങ്കിൽ രണ്ടാമത് കല്യാ ബന്ധം വേറൊരുത്തിൽ നിൽക്കുന്ന ആ കുട്ടി ഒരാലോചനയില്ല അടുത്ത കല്യാണത്തിൽ തയ്യാറായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതല്ല അല്ലെങ്കിൽ ഇത് അവൾ ചെയ്യുക അച്ഛനോട് പറയുക അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛ എൻ്റെ കല്യാണമാണ് അച്ഛൻ പറഞ്ഞോ അച്ഛനും അമ്മയും കൂടി വന്നത് നോക്ക് എന്ന് അന്വേഷിച്ച് പറയേണ്ട ഒരു ഇല്ല ഇതൊന്നും ചെയ്തിട്ടില്ല അവർ തന്നെ അവരുടെ ഇഷ്ടത്തിനങ്ങനെ ചെയ്യേ സൈന്യവയുടെ ഇഷ്ടത്തിന് അത് അവരുടെ വെറും തിരിച്ചിത്തരണം ഞാൻ ഇന്നുവരെ ഒരു പാർട്ടിക്കാരെ ഇന്ന് ഒരു പാർട്ടിക്കാർ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റക്കെ പോയി നമ്മുടെ സുഹൃത്തുമായിട്ട് പോയി കേസ് ഫയൽ ചെയ്ത് വന്ന് വന്നുള്ളൂ വെറുതെ ഇവര് ഇളക്കിയാക്കി അവളെ കൊണ്ട് ഇളക്കി പറയപ്പിക്കുന്ന അങ്ങനെ തന്നെയാണ് ഞാൻ 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 തോറ്റുപോകുമായിരിക്കാം കോടതിയിൽ തോറ്റാലും കോടതി എന്നെ തോൽപ്പിച്ചാലും എനിക്ക് പിന്മാറാൻ പറ്റുമോ എൻ്റെ മകളായി പോയില്ലേ ഞാൻ ഇങ്ങനെ തോറ്റാലും അന്വേഷിക്കുന്നത് കൊണ്ടാണ് അവർ മകളെ കൊണ്ടുപോയി കൊന്നുകളയാത്തത് അല്ലെങ്കിൽ അവർ കൊണ്ടുപോയി കൊല്ലുമായിരുന്നു അഖില എന്ന ഹാദിയുടെ പിതാവ് അശോകൻ കർമാനോസിനോട് സംസാരിക്കുകയായിരുന്നു അശോകന്റെ വാക്കുകളിൽ തീർച്ചയായും നിഴലിക്കുന്നത് മകളുടെ അനാഥത്വം തന്നെ മകൾ ഹാദിയ വധിക്കപ്പെടും അല്ലെങ്കിൽ അപകടത്തിൽപ്പെടും എന്ന സൂചനകൾ കേരളത്തിൽ നിന്നും ലൌജിഹാദ് നടത്തി ഭീകര ക്യാമ്പുകളിലേക്ക് പോയ ഡസൺ കണക്കിന് ആളുകൾ ഇന്ന് എവിടെ ഡസൺ കണക്കിന് സ്ത്രീകൾ എവിടെ അവർക്ക് എന്ത് സംഭവിച്ചു അവരിൽ ഭൂരിഭാഗവും മരിച്ചു എന്ന വാർത്തകൾ വന്നു അവശേഷിക്കുന്നവരെ കുറിച്ച് ഒരു വിവരവുമില്ല ഇതൊക്കെ ആയിരിക്കാം ഈ പിതാവിന്റെ വിഹ്വലതകൾക്ക് കാരണം ഹാദിയുടെ പിതാവ് അശോകന്റെ സങ്കടങ്ങൾ കേരളത്തിലെ പെൺകുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പ്രതീക്ഷയൊന്നും വല്ലാത്തൊന്നുമില്ല എന്നാലും കേസ് കോട്ടെ മുന്നോട്ട് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവള് എന്റെ മഴ അല്ലേ അല്ലെ ഇവരുവരെ കൊണ്ട് കൊന്നു കളയ്യേ പറഞ്ഞ മനസ്സിലായില്ലേ അന്വേഷിക്കാൻ കൊണ്ട് കൊന്നു കളയേകുമാരി പറയാണ്ടാ പറയാൻ അറിയാൻ പാ കല്യാണം ബന്ധം നിൽക്കുന്ന ആ കുട്ടി ഒരു ഒരാലോചനയില്ല അടുത്ത കല്യാണത്തിൽ തയ്യാറായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതല്ല അല്ലെങ്കിൽ അവൾ ചെയ്യുക അച്ഛനോട് പറയുക അച്ഛനോട് വന്ന് പറഞ്ഞു അച്ഛ എൻ്റെ കല്യാണമാണ് അച്ഛൻ പറഞ്ഞു അച്ഛനും അമ്മയും കൂടി വന്നു നോക്ക് എന്ന് അന്വേഷിച്ച് പറയേണ്ട ഒരു ബാധ്യതയില്ല ഇതൊന്നും ചെയ്തിട്ടില്ല അവർ തന്നെ അവർ ഇഷ്ടത്തിനങ്ങനെ ചെയ്യേ സൈനികയുടെ ഇഷ്ടത്തിന് അത് അവരുടെ വെറും തിരിച്ചറിയണം ഞാൻ ഇന്ന് വരെ ഒരു പാർട്ടിക്കാരെ ഇന്ന് ഒരു പാട്ടിക്കാർ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റക്കെ പോയി നമ്മുടെ സുഹൃത്തുമായിട്ട് പോയി കേസ് ഫയൽ ചെയ്ത് വന്ന് വന്നോളൂ വെറുതെ ഇവര് ഇളക്കിയാക്കി അവളെ കൊണ്ട് ഇളക്കി പറയപ്പിക്കുന്ന അത് അങ്ങനെ തന്നെയാണ് ഞാൻ ഞാൻ അവരില്ല ഹാദിയയെ ഇത്തരത്തിൽ ഒളിപ്പിക്കുന്നതിന് പിന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പഴയ ആളുകൾക്ക് ബന്ധമുള്ളതായി പിതാവ് അശോകൻ പറയുന്നു ഹാദി എന്തിനാണ് അച്ഛൻ ഇനിയും അന്വേഷിക്കുന്നത് ഇനി എന്തിനു വേണ്ടി അവളെ കാത്തിരിക്കണം അവൾ അവളുടെ വഴി തിരഞ്ഞെടുത്തല്ലേ ഇതിനെല്ലാം മറുപടി പറയുകയാണ് അശോകൻ ഇതിന്റെ പിന്നിൽ മുഴുവനും നേരത്തെ സൈനികമായിട്ട് വരുന്നില്ലല്ലോ രംഗത്ത് ഇപ്പം രംഗത്ത് വരുന്നില്ല പരസ്യം നേരത്തെ പരസ്യമായിട്ടവരംഗത്ത് തന്നെ ഇപ്പം ഇല്ല എന്നാലും പിന്നിൽ ഒളിഞ്ഞ് കളിക്കുന്നവരാണ് ഇത് തുടക്കം തൊട്ട് അവളല്ലേ കളിക്കുന്നത് ഇതിനകത്ത് മുഴുവനും അവൾ ഇതാണ് മുസ്ലിം ഇതിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇത് രാഷ്ട്രീയമാണ് എന്നോടായാലും ചോദിച്ചിട്ടില്ല ഇന്നുവരെയും ചോദിച്ചിട്ടില്ല ഒരു ഇതിനെതിരായിട്ടൊരു എനിക്ക് എനിക്കിതുവരെ വന്നിട്ടില്ല ഇപ്പം ഞാൻ പറയത്തെ അവൾ ഇപ്പം ഡൈ ഡൈവേഴ്സായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾ ആദ്യം എന്നോടല്ലേ പറയേണ്ടത് ചാ ഇന്ന പോലെ ഡൈവേഴ്സായി അല്ല വീട്ടിൽ സമീപിക്കുകയോ ഇവിടെ സൈനവ ഉടനെ തന്നെ പിടിച്ച് വേറൊരുത്തനെ പിടിച്ച് കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നിട്ട് ഇവിടെ ഫോൺ ഒന്നും വിളിച്ചാക്കിയിട്ടല്ല ഒന്നും ആകെപ്പോഴെ പ്രശ്നമായി ഇവിടെ കാരണം അവൾ തിരുവനന്തപുരത്തെത്തിയിരിക്കുന്നത് സൈനവ എന്ന് പറഞ്ഞാൽ അവൾ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വനിതാ ബിങ്കിൻ്റെ ഒരു മെയിൻ ആളാണ് അപ്പോൾ അവളുടെ അണ്ടറിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടത്തുന്നത് ഉണ്ടായിട്ടല്ലേ അവളെ സ്വന്തം അച്ഛനോ വീട്ടുകാരോ ആരും അറിയാൻ പാടാതായ കുട്ടിയോ മറ്റൊരു കല്യാണത്തിനു പ്രേരിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് അവരെ വളർത്തി പഠിപ്പിച്ച അച്ഛനും അമ്മയല്ലേ ഒരു വാക്ക് ചോദിക്കേണ്ടേ തന്നിശ്ചയത്തിനാണ് ചെയ്യുന്നത് എന്നിട്ട് കുറേ ആ ഒരു അറിവുമില്ല ഒന്നുമില്ല ഞങ്ങളുടെ തപ്പി നടക്കുകയല്ല ഞങ്ങൾ തപ്പി കൊച്ചു എപ്പോഴും കോടതി തനിക്ക് എതിരായിരുന്നു എന്ന് അശോകൻ പറയുന്നു അന്ന് സുപ്രീം കോടതി ഇടപെട്ട് പറഞ്ഞ വിധിയാണ് ഇന്ന് അഖില അനുഭവിക്കാൻ കാരണം സുപ്രീം കോടതിയാണ് വിഷയം ഇത്ര വഷളാക്കിയത് അന്ന് ആ വിധി ഇല്ലായിരുന്നുവെങ്കിൽ അഖില ഇന്ന് സുരക്ഷിതമായേ കോടതി എന്തു പറയും എന്ന് പറയാനാവില്ല ജഡ്ജിമാർ തീരുമാനിക്കട്ടെ എല്ലാം കോടതിക്കും നിയമത്തിനും ജഡ്ജിമാർക്കും വിടുകയാണ് അശോകൻ അശോകന് പിന്നിൽ സംഘപരിവാർ എന്ന ഹാദിയ എന്ന മകളുടെ ആരോപണം പിതാവ് അശോകൻ നിഷേധിച്ചു എന്റെ പിന്നിൽ പിതാവ് എന്ന സ്ഥാനം മാത്രമാണ് എനിക്ക് മകളും അല്ലാതെ ഞങ്ങൾക്കിടയിൽ എൻ്റെ ഭാഗത്ത് ആരുമില്ല ഇതൊക്കെ അവൾ ചുമ പറയുന്നതാണ് എന്നും അശോകൻ പറഞ്ഞു കുറച്ചു നാളായിട്ട് ഇവളെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല മകളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവളെ കുറിച്ച് അതുപോലെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ആ ഒരു ക്ലീനിക്ക് തുറങ്ങി തുടങ്ങി അടച്ചിട്ട് തുറക്കാറില്ല എന്നും പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വക്കീലെ സമീപിച്ചു വക്കീൽ വന്നു ശരി നമുക്കൊരു കേസ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു യൂസ് പേപ്പേഴ്സ് അങ്ങനെയാണ് ഞാൻ കേസിലേക്ക് പോയത് ഞാൻ ഞാനവിളയുടെ പാരൻസിൻ്റെ അവരുടെ മതത്തിൽ ഞാൻ ഞാൻ ഞാനിടട്ട് എൻ്റെ മകളെയാണ് മതത്തെയല്ലേ എൻ്റെ മകളെ ഞാൻ കാണണ്ടേ ഞാൻ രണ്ട് മാസത്തോളമായിട്ട് അവളെ കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ഇപ്പോൾ ഈ കേസിലേക്ക് കിടക്കാനുള്ള കാരണം ഇപ്പം സംഘപരിവാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന് എൻ്റെ മത എൻ്റെ മതം അതാണ് അപ്പോൾ എനിക്കവർ അവർ പറയും അവരുമായിട്ട് ബന്ധങ്ങളുണ്ടാകും അത് മകൾ പറയുന്നതല്ലല്ല കാരണങ്ങൾ എനിക്കവരുമായിട്ട് ബന്ധങ്ങളുണ്ടാവും അതിൽ മകൾ പറയുന്നതിൽ അർത്ഥമില്ല അത് അവളുടെ തെറ്റിദ്ധാരണയാണ് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് ഒരേ വിശ്വാസമല്ലേ ഉള്ളു അത് അവൾ ചുമ്മാ ജയിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളായിരുന്നു ഇവൾ ആ ബന്ധം ഡൈവേ ആദ്യത്തെ കല്യാണത്തിന് ഡൈവേസ് ആയെങ്കിലും മകൾ ഇവിടെയല്ലേ വരേണ്ടത് അവളെ അവിടെ പിടിച്ചു നിർത്തി വേറെ കല്യാണം നടത്തിയതിൻ്റെ മെയിൻ കാരണക്കാരത്തി സൈനവയാണ് ഇത് ഇത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്നുള്ളത് ശരിയാണ് പറയുന്നതിൽ പക്ഷേ വ്യക്തി സ്വാതന്ത്ര്യം അല്ലല്ല ഇത് സൈന്യമേ ഇവരെ പ്രസർ പ്രസർ ചെലുത്തി കൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തോ ഭീഷണിയാണ് അവളുടെ വേണ്ടിയിട്ട് വരുന്ന മുഴുവനും ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് അവരുടെ മറ്റ് ഭരണ മതക്കാരുടെ അവരുടെ മതക്കാരുടെ ഒന്നും എനിക്ക് വന്നിട്ടില്ല ഇതുവരെ ഒരു ഭീഷണിയും വന്നിട്ടില്ല അവൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രഷർ അവിടെ പുറത്ത് കാണുമല്ല ഒരു ഭീഷണി കാണുമോ അതുകൊണ്ടായിരിക്കുമല്ലോ ഇവളിങ്ങനെയൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നത് അവിടെ ഇഷ്ടത്തിനൊന്നും പറയുന്നതല്ലല്ലോ ഇത് എനിക്ക് എനിക്ക് അതാണ് ഞാൻ പറയുന്നത് ഇവർ ഈ ഡൈവേഴ്സ് ആയിട്ട് ആരോടും പറഞ്ഞിട്ട് പോലും ഇല്ല ഡിവേസ് ഇങ്ങനെ ഒരു സംഭവം നടന്നായിട്ട് പോലും അറിഞ്ഞിട്ടില്ല അവർ രഹസ്യമായിട്ട് വേറെ കല്യാണം കഴിക്കുകയാണ് ചെയ്തു വേറെ കല്യാണം കഴിക്കുകയാണ് ചെയ്തു അവർ അതിപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ അവർ അവരുടെ പേരൊന്നും എനിക്കറിയില്ല രണ്ടാമത് തിരുവനന്തപുരം കാരണവരത്തിനെ കിട്ടിയെന്നല്ലേ പറയുന്നത് അത് മുസ്ലിം പദത്തിൽപ്പെട്ട് ഇതിൻ്റെ പിന്നിൽ ഇവ സൈനികരാണ് കളിക്കുന്ന മുഴുവനും ഹേബിയസ് കോർപ്പസ് അശോകൻ ഫയൽ ചെയ്യുമ്പോൾ ഹേബിയസ് കോർപ്പസ് എന്നാൽ അന്യായമായി തടവിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ വിട്ടുകിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു റിട്ടാണിത് തടവിലാക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്കോ അയാളുടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കോ ഈ റിട്ട് ഹർജി കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഈ ഹർജിയിലൂടെ തടവിലാക്കപ്പെട്ട വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള ഉത്തരവുകൾ കോടതി പുറപ്പെടുവിക്കും അന്യായമായാണ് ആ വ്യക്തിയെ തടവിലാക്കിയത് എന്ന് ബോധ്യമായാൽ അയാളെ സ്വതന്ത്രനാക്കാനുള്ള അധികാരം കോടതികൾക്കുണ്ട് അന്യായമായി പോലീസ് ഡിയിലുള്ള ആളുകളെ വിടുവിക്കാൻ സാധാരണയായി ഈ റിട്ട് പ്രയോജനപ്പെടുത്താറുണ്ട് ഇന്ത്യയിൽ ഈ റിട്ട് അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേയുള്ളൂ ഹാദിയുടെ പിതാവ് അശോകനും ഭാര്യയും മകളെ കാണാൻ പലപ്പോഴും ചെന്നിരുന്നു എങ്കിലും മകളോട് സ്വതന്ത്രമായി സംസാരിക്കാനുള്ള സാഹചര്യം ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത് മകൾക്കൊപ്പം വിട്ടുമാറാതെ പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷം അശോകനും സുഹൃത്തും വീണ്ടും മകളെ കാണാൻ ചെന്നിരുന്നു അന്ന് ഹാദി യുടെ ഹോമിയോ ക്ലിനിക് അടഞ്ഞുകിടന്ന നിലയിലാണ് കാണപ്പെട്ടത് അശോകന്റെ ഫോൺ കോൾ ലഭിച്ചതിനു ശേഷം താമസസ്ഥലത്തു നിന്നും ഹാദിയ എത്തുമ്പോൾ ഹാദിയക്കൊപ്പം ആരുമുണ്ടായിരുന്നില്ല ഹാദിയ ഒറ്റയ്ക്കായിരുന്നു സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതിനു പിന്നാലെ തന്നെ ഷഫിൻ ഹാദിയുമായി പിരിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ഞാൻ അയാളെ കണ്ടിട്ടേയില്ല മകളെ കാണാൻ ചെല്ലുമ്പോഴെല്ലാം സൈനബയും അവരുടെ ആളുകളും ചുറ്റുമുണ്ടാവും അവളുമായി സ്വകാര്യമായി ഒന്നും സംസാരിക്കാൻ പോലും കഴിയില്ല എന്ന് അശോകൻ പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടന്നതിനു പിന്നാലെയാണ് മകളെ അവസാനം കണ്ടത് അന്നവൾ ഒറ്റയ്ക്കായിരുന്നുവെങ്കിലും വല്ലാതെ ഭയന്ന അവസ്ഥയിലായിരുന്നു എന്തിനാണ് പേടിക്കുന്നത് എന്ന് ചോദിച്ചെങ്കിലും അവളൊന്നും പറഞ്ഞില്ല വീട്ടിലേക്ക് തിരിച്ചുവരാനും അവൾ തയ്യാറായില്ല മകളുമായി ഫോണിൽ ബന്ധമുണ്ട് പക്ഷേ അവൾ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറല്ല ഒരിക്കൽ സ്വന്തം പേരിലേക്ക് സ്വത്ത് മാറ്റി കൊടുക്കാൻ അവൾ ആവശ്യപ്പെട്ടു ഇസ്ലാം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വന്നാൽ കൊടുക്കാം എന്നാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്ക് കൊടുക്കും അമ്മയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായപ്പോൾ പോലും ഹാദിയ വീട്ടിലേക്ക് വന്നില്ല അങ്ങനെയുള്ള മകൾക്ക് എന്തിനാണ് ഞങ്ങളുടെ സ്വത്ത് പക്ഷേ ഞങ്ങൾക്ക് അവളെ തിരിച്ചു വേണം അവളാണ് ഞങ്ങളുടെ സ്വത്ത്